ഭരദ്വാജോക ത്രിഭിരാജുർധിർ ബ്രഹ്മചര്യമുവാക തകുംഹശീർണ്യഗ്രസ്ഥവിരകും ശയാനം ഇന്ദ്രമുപൗവ്രജ്യോ വാച ഭരദ്വാജ യത്തേ ചതുർത്ഥവായുർദദ്യാം കിമേനേന കുറിയാ ഇതി. കാട്ടകം വേദഭാഗം അതിനോട് പറയുമ്പോ ഇന്ന് ഇതിനെ ഏകാദശി നാളേക്ക് ദ്വാദശി ഏകാദശി എന്നിച്ച് അത് ഉയർന്ന അശ്വമേധത്തെ പാരായണം പണണം. അച്ഛിദ്രം എന്ന് ഒരു പ്രശ്നം, അശ്വമേധ രണ്ട് പ്രശ്നം, മൂന്ന് പ്രശ്നത്തെ പാരായണം പണണം ഏകാദശി എന്നിച്ച് എല്ലാ ആചാര്യങ്ങളും ചൊല്ലറായത്തെ. അതേമാതിരി ദ്വാദശി എന്നിച്ച് ഇത് കാട്ടകം മൂന്ന് പ്രശ്നം, അന്ത മൂന്ന് പ്രശ്നത്തെയും പാരായണം പണണം. എന്ത ഗ്രഹത്തിന് ഇന്ന പാരായണം നടക്കരുതോ അന്ത ഗ്രഹത്തിന് എന്ത ഛിദ്രവും ഇടാതെ, അച്ഛിദ്രം പേര്, എന്ത കെടുതലും ഏർപ്പെടാതെ. അതിനാലാണ് മട്ടതല്ലിനാഥം അന്ന് എന്തെരുമാനം ഒരു രാജ്യം വേണ്ടിരിക്കാണ്. സപ്തമി ഭൃഗുവാസനം, സപ്തമി വെള്ളിക്കിഴമ എന്നിക്ക് അത് വിജയവാഡാവിലേന്ന് ശരിയ 100 കിലോമീറ്റർ കോതാടാന്ത ഊർ. അന്ന് കോതാടാവിലേന്ന് നേരെ പോകണമെന്ന് ഹൈദരാബാദ് പോയിടും. ഇടത് കൈപ്പക്കം തിരുമണം, ഇടത് കൈപ്പക്കം തിരുമ്പിനാ 40 കിലോമീറ്ററില് മട്ടപ്പള്ളി ക്ഷേത്രം ഇരിക്കുന്നത്. 15 കിലോമീറ്ററില് ഉസൂർ നഗറിന്റെ ഊർ. അങ്ങേന്ന് 25 കിലോമീറ്റർ നേരെ പോയി കൃഷ്ണാകരയിലെല്ലാം മുടിയരുത്, ഭഗവത് സന്നിധാൻ സന്നിധിതാൻ അവധി മുടിവ്, അങ്ക പോയി മുടിയരു. ഇന്ന 40 കിലോമീറ്ററെ നടന്നു വരണമെന്ന് ചൊല്ലിരിക്കാൻ പരമാത്മ. ഇത് കോതാടാകരിക്കും വന്നിരുമ്പോ അങ്ങേന്ന് സപ്തമി ഭൃഗുവാസനം, ഇന്ന വരുഷം വിക്രമനാമ സംവത്സരത്തിലെ വരക്കൂടിയ സപ്തമി ഭൃഗുവാസനത്തിലെ ബ്രഹ്മ മുഹൂർത്തത്തിലെ കോതാടാവിലേന്ന് 3 മണിക്ക് പിന്മാല കിളമ്പി സായങ്കാല അവതാരകാലത്തിലെ മട്ടപ്പള്ളി കോവിലെ അറിയണം. നാം ഉങ്ങളെയെല്ലാം വരവേർത്തേൻ സുസ്വാഗതം ഒരു പാട്ട് പാടിയിരിക്കാൻ പരമാത്മ അതിനെ ആവിർഭവിക്കട്ടെ. ഇപ്പൊ അന്ത പാട്ട് അറിയണ പാടെ ചെന്നാൽ പാടെ തെരിയാതെ, ആ ഭഗവാൻ ആവിർഭവിക്കട്ടെ അഴകാ പാടിയിരിക്കാനത്തെ സ്വാഗതം സുസ്വാഗതം പാട്ട് ரொம்ப രമ്യമാ இருக்கு. അവിടെ എല്ലാരെയും വരവേറ്റ് ഉപചരിപ്പാൻ. അതുക്കപ്പുറം അന്നിക്ക് രാത്രി അഷ്ടമി ദശമി ഇന്ന പൂർത്തിയാ കോവിലേ പടുത്തുക്കണം. കൃഷ്ണാവസാനം പണി അങ്ങ് പടുത്തുണ്ട്, അങ്ങ് വസതി എല്ലാം ഇരിക്കു, അങ്ങേ ശാസ്ത്രം രാത്രി അങ്ങ് പടുത്തുക്കണം. ഏകാദശി പ്രാതക്കാലം സ്നാനം പണി അഖണ്ഡ നാമ സങ്കീർത്തനം പണണം. അന്നിക്ക് എല്ലാ പാടലുകളെയും പാടണം അന്ന് ഭഗവാൻ വിഷയം. അന്നിക്ക് അച്ഛിദ്ര അശ്വമേധ പാരായണം പണണം. അതുക്കപ്പുറം കാടകശ്രുതി ദ്വാദശിക്ക് പാരായണം പണി ശാസ്ത്രിട്ട് അങ്ങേന്ന് അന്ന് പ്രയാണത്തെ മുടിക്കണം. അതുക്കപ്പുറം വരക്കൂടി ഏകാദശി ദ്വാദശി വിടാമൽ ഒവ്വൊരു ഗ്രഹം തോറും ഭഗവാനെ ഒവ്വൊരു പേരെ ചൊല്ലി അന്ത ഗ്രഹത്തിലെ അത പണണോ അത പണണോന്ന് ചൊല്ലുകാണ്. അന്ന മാതിരി ഒരു 32 ഗ്രഹത്തിൽ ചൊല്ലുകാണ് ചൊല്ലി ഒവ്വൊരു ഗ്രഹത്തിലെയും പാരായണം പണണോന്ന് ചൊല്ലുകാൻ പറഞ്ഞു. അന്ത ഭഗവാൻ മട്ടപ്പള്ളിനാഥനെ അന്ത അച്ഛിദ്ര അശ്വമേധം കാതകത്തെ പാരായണം പണണോന്ന് ചൊല്ലാന്ന് ചെന്നാൽ അന്ത മന്ത്രഭാഗം എവ്വളവ് ഉയർന്ന ഭാഗം നമുക്ക് സ്പഷ്ടമാ തെരിയും. അതിനാൽ ഭഗവാൻ അത് വലിയുരുത്തിരിക്ക. അന്ത സപ്തമി ഭൃഗുവാസനം വരെ നവംബർ മാസം 3 വരുത്. അതിനാ എല്ലാരും നിങ്ങളെല്ലാം ഞാപം വെച്ചിക്കണം. അവശ്യം അന്ത പാദയാത്രയിലെ എല്ലാരും കലന്നുകൊള്ളണം. അതിനാ കലന്നുകൊണ്ട് അന്ത മട്ടപ്പള്ളി ക്ഷേത്രത്തിക്ക് എല്ലാരും വരണം നവംബർ 3 അന്ത പാദയാത്ര. കോതാടാൻ അന്ത ഊർ പേർ. അപ്പൊ ഭഗവാൻ മാറ്റിവിട്ടാണ് കോതാടാന്ന് ചൊല്ലാറുണ്ടോ കോദാത്താ അപ്പൊ കോദാത്താന്ന യാർ കൊടയാളി, യാർ വള്ളന്മ നിക്കവൻ, യാർ കൊടുപ്പവൻ അപ്പടിനർത്ഥം. കോദാത്താ കോദാത്താന്ന് കോതാടാവില് വന്ന് നാമ കേൾവി കേട്ടാ മട്ടപ്പള്ളിനാഥം അഹമേവ ദാത്ത, നാൻ താൻ കൊടുപ്പവൻ, നാൻ ഒരുവനെ കൊടുപ്പവെന്ന് ചൊല്ലാം. അതിനാല കോദാത്താന്ന് ചൊല്ലിട്ടേ വരുമ്പോ അഹമേവ ദാത്താന്ന് എന്നെ നാൻ കാട്ടിക്കൊടുപ്പേ, തന്നെയെ തരും കർപ്പകം അവൻ, തന്നെയെ കാട്ടിത്തരുവാൻ ആത്മാനമപി യച്ഛതി, തന്നെയെ കൊടുക്കക്കൂടിയ ഉത്തമോത്തമൻ അന്ത എമ്പെരുമാനാണതിനാലെ നമുക്ക് വഴിമുറയെ കാട്ടിക്കൊടുത്തിരിക്കാൻ. അന്ന് നവംബർ 3 എന്നിക്ക് വരുന്നു ഇന്നിലേന്ത് അന്ന നാളെ നാമോ എന്നിട്ടേ ഇരിക്കണം. അന്ത എമ്പെരുമാനുടേ കൃപയ്ക്ക് നാമോ പാത്രരാകപ്പെടും.